ഹായ് എവറി വൺ വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പി എഫ് അക്കൗണ്ട് ഉടമകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പി എഫ് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ബാലൻസ് ചെക്ക് ചെയ്യുക അഡ്വാൻസ് എടുക്കുക തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴി സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പി എഫ് അഡ്വാൻസ് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ പാസ്വേഡ് നമ്മൾ അടിക്കുന്ന കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ നമ്മുടെ പാസ്വേഡ് നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ യു എ എൻ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പാസ്വേഡ് മറന്നുപോയത് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ ഇ പി എഫ് പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്നുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് ഇ പി എഫ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ ഇ പി എഫ് പാസ്വേഡ് നമ്മൾ മറന്നുപോയത് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇ പി എഫ് മെമ്പർ ഹോം പേജ് വഴിയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അവിടെ സെർച്ച് ബാറിൽ ഇ പി എഫ് മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും അതിൽ ഒന്നാമത് കാണാം മെമ്പർ ഹോം എന്നുള്ളത് അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇതുപോലെ ഒരു എൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇതാണ് ഇ പി എഫ് മെമ്പർ ഹോം പേജ് വരുന്നത് ഇതാണ് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഇൻറ്റർഫേസ് വരുന്നത് ഇവിടെ നമ്മുടെ യു എൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്വേഡ് അറിയില്ല അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോർ ഗോട്ട് പാസ്വേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് ഉള്ള ഒരു ഓപ്ഷനിലൊന്ന് ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശേഷം നമ്മൾ ഇതുപോലെ ഒരു എൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും ഫോർഗോർട്ട് പാസ്വേഡ് അതിൽ ഒന്നാമത്തെ ഓപ്ഷനില് എൻ്റർ യു എ എൻ എന്നുണ്ട് അവിടെ നമ്മുടെ യു എ എൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്യാപ്ച കോഡ് അതിന് താഴെ എൻ്റർ ക്യാപ്ച എന്നുള്ള ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നേരെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ ഒരു എൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്നുള്ളതാണ് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ഒന്നാമത്തെ കുളത്തിൽ നെയിം എന്നുള്ളതാണ് അതിൽ നമ്മുടെ ആയിട്ടുള്ള നെയിം നമ്മുടെ പാസ്ബുക്കിലുള്ളത് പോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത കുളത്തിൽ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്ത കുളത്തില് ജെൻഡർ എന്നുള്ളതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അവിടെ ഒന്നാമത്തെ കോളത്തിൽ എൻ്റർ ക്യാപ്ച എന്നുള്ളതാണ് അതിന് മുഗൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്യാപ്ച കോഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ആധാർ നമ്പർ എന്നുള്ളതാണ് അതിൽ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള കോളത്തിൽ ഒരു കൺസെൻറ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ആ ടിക്ക് ചെയ്യാനുള്ള ആ ഒരു കോളത്തിൽ നമ്മളൊരു ടിക്ക് മാർക്ക് നൽകുക അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലൊരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അവിടെ നമ്മുടെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ എന്നുള്ള ആ ഒരു കോളത്തില് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയുള്ള കൺസെൻറ്റിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലൊരു എൻറ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അതോടുകൂടി തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാപ്ച എന്നുള്ള ഈ ഭാഗത്ത് അതിന് മുഗൾ ഭാഗത്തായി ഒരു ക്യാപ്ച കോഡ് കൊടുത്തുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ എൻ്റെ ഒ ടി പി എന്നുള്ള കുളം അതിൽ നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് വന്നിട്ടുള്ള ഒരു ഒ ടി പി കോഡ് കൂടെ നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ആ ഒരു ഒ ടി പി കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം അതിന് നേരെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഒ ടി പി നമുക്ക് അഥവാ റെസീവായില്ല എന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഒ ടി പി എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ ആ ഒരു റീസെൻറ്റ് ഒ ടി പി എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒ ടി പി വരുന്നതായിരിക്കും അപ്പം നമ്മളാ ഒരു വെരിഫൈ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് ന്യൂ പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്നുണ്ട് അപ്പോൾ നമ്മൾ ന്യൂ പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മൾ മുഗൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ പാസ്വേഡ് തന്നെ കറക്റ്റായിട്ട് അതുപോലെ ഒന്നുകൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്ത് സക്സസ്ഫുള്ളി ക്ലിക്ക് ഹിയർ ടു ലോഗിൻ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാസ്വേഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്നുള്ള ഭാഗത്തൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ വീണ്ടും ആ ലോഗിൻ പേജിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ നമ്മുടെ യു എ എൻ നമ്പർ പാസ്വേഡ് ക്യാപ്ച കോഡ് തുടങ്ങിയവ നൽകിക്കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ യു എ എന്നുള്ളത് കുളത്തിൽ നമ്മുടെ യു എൻ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് എന്നുള്ള കോളത്തില് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുതിയ പാസ്വേഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുള്ളത് അതിന് താഴെയുള്ള ക്യാപ്ച എന്നുള്ള ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമുക്കൊരു ഒ ടി പി കോഡ് വന്നിട്ടുണ്ടായിരിക്കും വൺ ടൈം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു ഒ ടി പി കോഡ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയായിട്ടൊരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട് അത് അതിന് താഴെയുള്ള ആ ഒരു ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെയുള്ള ഈ സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ആ ഒരു ഹോം പേജ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും ഇനി നമുക്ക് ആവശ്യമുള്ള സർവീസുകളൊക്കെ നമുക്ക് ഈ ഒരു പേജ് വഴി ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇ പി എഫ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം